ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് നോക്കണം അല്ലേ? ഓണവാർത്തകൾ മാത്രം പോരാ, അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുകയാണ്. അതേസമയം രാഹുൽ അമേരിക്കയിൽ നടത്തിയ സിഖ് പരാമർശത്തിൽ വിവാദം കനക്കുകയാണ്. മറ്റൊരു വാർത്ത, വോട്ടെടുപ്പിന് മുമ്പേ ജനമനസ് പിടിക്കാൻ സംവാദ മുഖത്ത് കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും സജീവമാണ്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കെ ആദ്യമായാണ് ഇരുവരും മുഖാമുഖം സംവാദത്തിന് വരുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് സജിമോൻ ആന്റണി. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ സിഖ് പരാമർശം, അതിൽ വിവാദം അവിടെ കനക്കുകയാണ്. ആദ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ന്യൂസ് എയ്റ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അമേരിക്കയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുകയുണ്ടായി, ചെറിയൊരു വിവാദത്തോടുകൂടി. എന്നാൽ അതിനകത്ത് എന്തുമാത്രം വിവാദമുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ പേഴ്സണലി അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ഇന്നലെ വാഷിംഗ്ടൺ DC അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിന് മുമ്പ് ഡള്ളസ് ടെക്സസിലെ ഏകദേശം 1,000 ആൾക്കാരുടെ ഒരു വമ്പിച്ച ജനാവലിയെ അദ്ദേഹം അഡ്രസ് ചെയ്യുകയുണ്ടായി സാറ്റർഡേയിൽ. അതിനുശേഷമാണ് മൺഡേയിൽ യുനോ വാഷിംഗ്ടണിൽ വിസിറ്റ് വരികയും വാഷിംഗ്ടണിൽ ആദ്യം അദ്ദേഹം ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസുമായിട്ട് ഒരു പ്രതിവാദം നടത്തുകയും അത് ചർച്ച നടത്തുകയും അതിനുശേഷം ഇന്ത്യ അമേരിക്കയിലെ സെനറ്റിലെ സമോസ കോക്കസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഒറിജിൻ സെനറ്റർമാരെയും അല്ലെങ്കിൽ US പ്രതിനിധികളെയും കൂടി അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷമായിരുന്നു വാഷിംഗ്ടൺ DCയിലെ മറ്റൊരു സെമി പ്രൈവറ്റ് മീറ്റിംഗിലേക്ക് അദ്ദേഹം വന്നത്. ആ മീറ്റിംഗിലായിരുന്നു എനിക്കും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഇതിനകത്ത് ഈ പറയുന്ന ഒരു കോൺട്രവേഴ്സി, അദ്ദേഹത്തിന്റെ സ്പീച്ചിനകത്ത് രാഹുലിന്റെ ഇന്ത്യയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഐഡിയോളജിയും BJP RSSന്റെ ഐഡിയോളജിയും എങ്ങനെ വ്യത്യസ്തമാണ് എന്നതിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനുമായിട്ടും. അദ്ദേഹം മോദിയുടെ 56 ഇഞ്ചിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ കളിയാക്കുകയും അതോടൊപ്പം ഇനോ മോദിയുടെ ഐഡിയോളജി ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു മതത്തെ ഊന്നിയാണ്, എന്നാൽ ഇന്ത്യയുടെ പ്ലൂറാലിറ്റി അല്ലെങ്കിൽ ആ ഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്, അല്ലെ യൂണിയൻ ഓഫ് ലാംഗ്വേജ് ആണ്, ഒരു യൂണിയൻ ഓഫ് ഇനോ ആ ഒരു സംസ്കാരമാണ്. ആ അത് തന്നെയാണ് അമേരിക്കയും ഇന്ത്യയുടെയും ഇനോ ഡെമോക്രസിയുടെ ഒരു സാദൃശ്യമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠിതം. അദ്ദേഹം പറഞ്ഞത് സിഖിന്റെ ആ ഒരു സിഖുകാരെ പറ്റിയുള്ള ഒരു പരാമർശം നടത്തിയത് ഒരു ഉദാഹരണം പറയുകയായിരുന്നു. സിഖുകാർക്ക് ടർബൻ വേണോ വേണ്ടയോ എന്ന് നാളെ ഗവൺമെന്റ് തീരുമാനിക്കുമോ, തമിഴിയൻസിന് തമിഴ് സംസാരിക്കാൻ പറ്റുമോ എന്ന് നാളെ ഗവൺമെന്റ് പറയുകയോ, അല്ലെങ്കിൽ ഹിന്ദി മാത്രമേ പറയാൻ പറ്റുകയോ ഉള്ളൂ എന്ന് പറയുകയോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷിക്കണമെന്ന് പറയാൻ പറ്റുകയോ, അല്ലെങ്കിൽ ഏത് റിലീജിയനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നമ്മുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി ഗവൺമെന്റ് ഒരു അല്ലെങ്കിൽ RSS ഒരു BJP മുഖ്യധാരയിൽ അതിൽ അധിഷ്ഠിതമായി ചെയ്യാൻ പറ്റുകയുള്ളോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ജനങ്ങളിലേക്ക് ത്രോ ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മജോറിറ്റി ആൾക്കാരും അദ്ദേഹം പറഞ്ഞതിനോട് അംഗീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു ഓഡിയൻസിനകത്ത് മലയാളിയായ ഞാനും ഉണ്ടായിരുന്നു, തമിഴ്നാടുകാട്ടുകാർ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഗുജറാത്തികൾ, പഞ്ചാബികൾ, ഹരിയാന, ഡൽഹി, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള എല്ലാ സംസ്ഥാനത്തുമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരാരും അതിനകത്തൊരു പ്രതിവാദം ഞാൻ കണ്ടില്ല. എന്നാൽ ഇന്ന് വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് ഇന്ത്യൻ മീഡിയ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊരു കോൺട്രവേഴ്സി ആയിട്ട് കണ്ടു, അങ്ങനെ പരാമർശിക്കുന്നത് കണ്ടു, അതിനെ പലരും ട്വിസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് ആ ഒരു പ്രസംഗം മുഴുവൻ കേട്ടതെന്നൊരു വ്യക്തി എന്ന നിലയിൽ അതിന് പ്രത്യേകിച്ചൊരു കോൺട്രവേഴ്സി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സജ്മോൻ, അപ്പം അതെ, അത് താങ്കൾ അങ്ങനെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെ നിർണായകമാണ്. അത് നേരിട്ട് കേട്ടുകൊണ്ടിരുന്ന ആൾക്ക് അതൊരു കോൺട്രവേഴ്സി ആയിട്ട് തോന്നിയില്ല, പക്ഷേ അത് താങ്കൾ പുറത്തിറങ്ങി വന്ന ചാനലുകൾ നോക്കുമ്പോൾ അത് കോൺട്രവേഴ്സിയാണ്. അതാണ് വാർത്ത എന്ന് പറയുന്നത്, അതിന്റെ ഒരു മറ്റൊരു തലവും അത് തന്നെയാണ്. സജ്മോൻ, ഒപ്പം ട്രംപിന്റെയും കമലാ ഹാരിസിന്റെയും നേർക്കുനേരുള്ള ഏറ്റുമുട്ടൽ, അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? പ്രധാന പോയിന്റുകളൊക്കെ എന്തൊക്കെയായിരുന്നു അവരുടെ? അമേരിക്കൻ പൊളിറ്റിക്സ് വലിയൊരു വഴിത്തിരിവിലേക്കാണ്. ഹിസ്റ്റോറിക് ഡിബേറ്റ് ഇപ്പം വളരെ ചൂടേറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമേരിക്കയിൽ. അത് കമലാ ഹാരിസും പ്രസിഡന്റ് ബൈഡനും, ഐ മീൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റ് വളരെ ഹോട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട് ഇത്. ആദ്യമായിട്ടാണ് ആക്ച്വലി കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച തന്നെ നടക്കുന്നത്, അവർ ആദ്യമായിട്ടാണ് കാണുന്നതാണ് പറയപ്പെടുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, രണ്ടാമത്തേത്, കഴിഞ്ഞ ഡിബേറ്റിലായിരുന്നു പ്രസിഡന്റ് ബൈഡന് വളരെ വൻ പരാജയത്തോടു കൂടി അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഒരു ഡിബേറ്റ് ആയിരുന്നു. അതിനു മുമ്പ് വരെ അവർ രണ്ടുപേരും കട്ടയ്ക്കാണ് എന്നുള്ളൊരു പ്രവചനമായിരുന്നു മീഡിയകളും ഇവിടെയുള്ള അമേരിക്കൻ ജനതയും ഒന്നടങ്കം പറഞ്ഞിരുന്നത്. അതിനുശേഷം ആ റേസ് വേറൊരു ദിശയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. കമലാ ഹാരിസ് ഇന്ത്യൻ
ഒറിജിൻ അല്ലെങ്കിൽ ഏഷ്യൻ ഒറിജിൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒറിജിൻ ആ ഒരു പല രീതിയിലുള്ള നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ആ ഒരു സെനറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് വൈസ് പ്രസിഡന്റ് ഈ ഒരു മത്സരത്തിലേക്ക് കയറി വരികയും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയൊരു പുത്തൻ ഉണർവ് കൊടുക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം 2-3 പോയിന്റിന് ബൈഡനെ തോപ്പിക്കും അല്ലെങ്കിൽ ട്രംപ് മിന്നലായിരുന്നുവെങ്കിൽ ആ ഒരു കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് കമലാ ഹാരിസ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന് മുന്നേറുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഓവർ എക്സൈറ്റഡ് ആയി പറയരുത്. കാരണം 2 അല്ലെങ്കിൽ 3 പോയിന്റിന് കമലാ ഹാരിസ് ഡൊണാൾഡ് ട്രംപിനേക്കാളും മുന്നേറുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഈ ഡിബേറ്റിലേക്ക് അടുക്കും തോറും രണ്ടുപേർക്കും 50-50 അല്ലെങ്കിൽ 49-51 അങ്ങനെയുള്ള രീതിയിൽ ഒരു കട്ടക്കുള്ള ഒരു പോരാട്ടമായിരുന്നു. ഈ ഡിബേറ്റിന് ഒത്തിരിയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാനമായും ഇമിഗ്രേഷൻ ആണ് സബ്ജക്റ്റ് ആണ് ട്രംപ് റേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കമല ഹാരിസ് പ്രൊജക്ട് 25 പറ്റിയും അബോർഷനെ പറ്റിയും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും ഇക്കണോമിയെ പറ്റിയും ഉള്ള കാര്യങ്ങളാണ് കമല ഹാരിസ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതുവരെ ശ്രദ്ധിച്ചതെന്നുള്ള എനിക്ക് എന്റെ ഒരു വിശകലനം എന്ന് പറയുകയാണെങ്കിൽ കമല ഹാരിസ് വളരെ സ്മാർട്ടായിട്ട് ട്രംപിന്റെ എല്ലാ ആശയങ്ങൾക്കും മറുപടി കൊടുത്തു, റിപ്പോർട്ടഡ് ചോദ്യങ്ങൾക്ക് വളരെ പ്ലസന്റബിൾ ആയിട്ട് കൊടുത്തു, നല്ല ഐ കോൺടാക്റ്റും ഷാർപ്പായിട്ടുള്ള ആൻസറും കൊടുക്കുന്നുണ്ട്. അതിൽ വലിയ അതിശയോക്തിയും ഇല്ല. കാരണം കമല ഹാരിസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ ആണ്. അപ്പോൾ അവർ പ്രോസിക്യൂട്ടർ ജോബിൽ തിളങ്ങിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഷാർപ്പ് ഷൂട്ടായിട്ട് നല്ല ആൻസറുകൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മണിമണിയായിട്ട് ആൻസറുകൾ പറയാനായിട്ട് വളരെ മിടുക്കിയായിട്ടാണ് മുന്നോറുന്നത് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ട്രംപിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ട്രംപ് ആ ഒരു പതിവ് ശൈലിയിൽ തന്നെയാണ്, ഇച്ചിരി ഒരു ഡീഫൻ ഫേസും ഇച്ചിരി ഒരു അരോഗൻ ഫേസുമാണ് അദ്ദേഹം കാണിക്കുന്നത്. എന്നാൽ പതിവ് നുണങ്ങൾ ഇലക്ഷൻ ജയിച്ച തോറ്റ കാര്യങ്ങളൊന്നും അതൊന്നും സംബന്ധിക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ ചോദിച്ചു കഴിഞ്ഞ 20-ലെ ഇലക്ഷനിൽ താങ്കൾ കൺസീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതിന് കൺസീഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനൊരു ഡയറക്റ്റ് ആൻസർ പറയാതെ ആ ചോദ്യത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ പല പോയിന്റുകളിലും സംസാരിക്കുമ്പോൾ ഇമിഗ്രേഷൻ പോയിന്റുകളും അഫ്ഗാൻ പോളിസിയുടെ ഫെയിലിയറുകളും ഫോറിൻ പോളിസിയുടെ ഫെയിലിയറുകളും ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു ഒരു ലെവലിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ. ശ്രീ സജ്മോൻ ആന്റണി, ഓണം വരികയാണ്, അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ സജ്മോൻ ആന്റണി. എന്തായാലും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാർത്തകളാണ് നമ്മൾ പരിശോധിച്ചത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.